എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഇക്വേഷൻസ് സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഏതാനും കണക്കുകളാണ് നാം ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ബീജഗണിതം അഥവാ ആൾജിബ്ര എന്ന പാഠഭാഗത്തിന്റെ തുടർച്ചയാണ് ഈ ഇക്വേഷൻസ് എന്ന പാഠം അതിനായി നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നമ്മളെ നോക്കാം ഒരു സംഖ്യ ഒരു സംഖ്യയോട് രണ്ട് കൂട്ടിയത് സംഖ്യ ഏത് വേണമെങ്കിലും ആവാം സംഖ്യ ഏതാണെന്ന് അറിയില്ല ടു മോർ ദാൻ എ നമ്പർ എങ്ങനെയാ നമ്മൾ ടു മോർ ദാൻ എ നമ്പർ എഴുതുക അറിയാത്ത സംഖ്യയാണ് അറിയാത്ത സംഖ്യകൾക്ക് നമ്മൾ ആൽഫബറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതാറുള്ളത് ആൽഫബറ്റ്സ് ചെറിയ അക്ഷരങ്ങൾ എക്സ് വൈയോ എയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നോക്കാം ആദ്യം നമുക്ക് നോക്കാം ടു മോർ ദാൻ എ നമ്പർ टू मोर दैन ए नंबर ഒരു സംഖ്യയോട് രണ്ട് കൂടുതൽ ഒരു സംഖ്യയോട് രണ്ട് കൂടുതൽ എങ്ങനെയാണ് എഴുതുക टू मोर दैन ए നമ്പർ സംഖ്യയേക്കാൾ രണ്ട് കൂടുതൽ എങ്ങനെ എഴുതും നമ്മൾ ഇനി टू मोर दैन ए നമ്പർ നമ്പർ എന്ന് വിചാരിക്കാം നമ്പർ x വിചാരിക്കാം നമ്പർ x എന്ന് വിചാരിക്കാം टू मोर दैन ए നമ്പർ എന്താ കിട്ടുക എന്താ കിട്ടുക x plus 2 നമ്പർ x എന്ന് വിചാരിക്കാം 2 മോർ ദാൻ എ നമ്പർ എങ്ങനെ എഴുതുക അതിനേക്കാൾ രണ്ട് ചേർത്തതാണ് 2 ആഡ് എ 2 എ നമ്പർ സംഖ്യയേക്കാൾ രണ്ട് കൂടുതൽ കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം x plus 2 നോക്കാം 3 ലെസ് ദാൻ എ നമ്പർ സംഖ്യയേക്കാൾ 3 കുറവ് സംഖ്യയേക്കാൾ 3 കുറവ് സംഖ്യയേക്കാൾ 3 കുറവ് നമുക്ക് സംഖ്യ അറിയില്ല संख्या विचार वै संख्या विचार वै विचार अल मूं कुछ एलस्थान नंबर वै मैन मूं वै मैन मूं अड़ नोक मोर दान नंबर फाइव मोर दान नंबर नंबर ऐसा എങ്ങനെ എഴുതാം അപ്പോ എ പ്ലസ് ഫൈവ് എ പ്ലസ് ഫൈവ് ഇനി വൺ ലെസ് ദാൻ എ നമ്പർ എങ്ങനെ എഴുതും വൺ ലെസ് ദാൻ എ നമ്പർ സംഖ്യയേക്കാൾ ഒന്ന് കുറവ് സംഖ്യയിൽ നിന്ന് കുറച്ചാണ് കുറഞ്ഞ നമ്മൾ എങ്ങനെ കാണിക്കുക സംഖ്യക്ക് എ മൈനസ് വൺ എ മൈനസ് വൺ അപ്പൊ കൂടുതൽ എന്നുള്ളത് പ്ലസ് കൊണ്ട് കാണിക്കണം കൂട്ടിച്ചേർക്കല് പ്ലസ് മൈനസ് കാണിക്കണം മൈനസ് നോക്കാം ടു മോർ ദാൻ എ നമ്പർ ടു മോർ ദാൻ എ നമ്പർ എക്സ് പ്ലസ് ടു ത്രീ ലെസ് ദാൻ എ നമ്പർ ത്രീ ലെസ് ദാൻ എ നമ്പർ വൈ മൈനസ് ത്രീ ഫൈവ് മോർ ദാൻ എ നമ്പർ എങ്ങനെ എഴുതിയത് എ പ്ലസ് ഫൈവ് വൺ ലെസ് ദാൻ എ നമ്പർ വൺ ലെസ് ദാൻ എ നമ്പർ a minus 1 1 less than a number എങ്ങനെ എഴുതിയാ a minus 1 അപ്പോൾ പ്ലസ് എന്നുള്ളത് പ്ലസ് മോർ ആഡ് ദാന 2 ആഡ് 2 a നമ്പർ എന്ന് പറഞ്ഞാലും x plus 2 ദാ 3 subtracted from a number ഒരു സംഖ്യയോട് രണ്ട് കൂട്ടിയത് x plus 2 ഒരു സംഖ്യയിൽ നിന്ന് മൂന്ന് കുറച്ചത് 3 subtracted from a number സംഖ്യയിൽ നിന്ന് മൂന്ന് കുറവ് y minus 3 സംഖ്യയോട് അഞ്ച് കൂട്ടിയത് ഫൈവ് ആഡ് ടു എ നമ്പർ ഫൈവ് ആഡ് ടു എ നമ്പർ സംഖ്യയോട് അഞ്ച് കൂട്ടിയത് എ പ്ലസ് ഫൈവ് സംഖ്യയേക്കാൾ ഒന്ന് കുറവ് എ മൈനസ് വൺ ഏത് ആൽഫബറ്റ്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇനി ചില കണക്കുകൾ നമുക്ക് എക്സ്പ്രഷൻസ് ബീജഗണിത വാചകങ്ങൾ നമുക്ക് എഴുതി നോക്കാം കുട്ടികൾ എല്ലാവരും എഴുതണം നോട്ടിലൊപ്പം എഴുതിയെടുക്കണം എഴുതുന്നു എഴുതാം സിക്സ് മോർ ദാൻ എ നമ്പർ സംഖ്യയോട് ആറ് കൂട്ടിയത് സിക്സ് മോർ ദാൻ എ നമ്പർ സംഖ്യയോട് ആറ് കൂട്ടിയത് സംഖ്യ എക്സ് എന്നെടുക്കാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എച്ച് എന്നെടുക്കുകയാണ് അപ്പൊ എങ്ങനെയാ വരിക സംഖ്യയോട് ആറ് കൂട്ടിയത്
സംഖ്യയോട് ആറ് കൂട്ടിയത്. ഇനി ഇതാ സംഖ്യ എക്സ് എന്ന് വിചാരിക്കാം, സംഖ്യ എക്സ് എന്ന് വിചാരിക്കാം, ആറ് ചേർത്തത് ഇനി എഴുതിയാ എക്സ് പ്ലസ് ആറ്, എക്സ് പ്ലസ് ആറ്. ഇനി അടുത്ത് എഴുതാം സെവൻ ലെസ് ദാൻ എ നമ്പർ, സംഖ്യയിൽ നിന്ന് ഏഴ് കുറവ്. സെവൻ ലെസ് ദാൻ എ നമ്പർ, സംഖ്യയിൽ നിന്ന് ഏഴ് കുറവ്. ഇനി എഴുതാം സംഖ്യയിൽ നിന്ന് ഏഴ് കുറവ്, സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം, അതിൽ നിന്ന് ഏഴ് കുറവ്. കുറവ് പറയുമ്പോ മൈനസ് ചെയ്യണം. ഇനി എഴുതാം എക്സ് മൈനസ് ഏഴ്. നോക്കാം ടെൻ ആഡ് ടു എ നമ്പർ, സംഖ്യയോട് പത്ത് ചേർത്തത്, സംഖ്യയോട് പത്ത് ചേർത്തത്. ഇങ്ങനെ എഴുതുക സംഖ്യയോട് പത്ത് ചേർത്തത്, സംഖ്യ എക്സ് എന്ന് വിചാരിക്കാം, പത്ത് ചേർത്തപ്പോ എന്തായി എക്സ് പ്ലസ് പത്ത്. അടുത്ത എഴുതാണ് നോക്കാം നയൻ ലെസ് ദാൻ എ നമ്പർ, നയൻ സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ. നോക്കാം നയൻ സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, സംഖ്യയിൽ നിന്ന് സംഖ്യയിൽ നിന്ന് ഒൻപത് കുറച്ചത്. നയൻ സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, സംഖ്യയിൽ നിന്ന് ഒൻപത് കുറവ്. എങ്ങനെ എഴുതാം എക്സ് എന്ന സംഖ്യ എടുത്താൽ എങ്ങനെ എഴുതാം എക്സ് മൈനസ് നയൻ. നോക്കാം സിക്സ് മോർ ദാൻ എ നമ്പർ, സംഖ്യയോട് ആറ് കൂടുതൽ അല്ലെങ്കിൽ സംഖ്യയോട് ആറ് കൂട്ടിച്ചേർത്തത്. എങ്ങനെ എഴുതാം സംഖ്യയേക്കാൾ ആറ് കൂടുതൽ എക്സ് പ്ലസ് ആറ്. സെവൻ ലെസ് ദാൻ എ നമ്പർ, സംഖ്യയേക്കാൾ ഏഴ് കുറവ്. ഇങ്ങനെ എഴുതാം എക്സ് മൈനസ് ഏഴ്. ടെൻ ആഡ് ടു എ നമ്പർ, സംഖ്യയേക്കാൾ പത്ത് ചേർത്തത്. ഇങ്ങനെ എഴുതാം സംഖ്യയോട് പത്ത് കൂട്ടിച്ചേർത്തത്. ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് ടെൻ. ഇനി നയൻ സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, ഇങ്ങനെ എഴുതാം സംഖ്യയിൽ നിന്ന് ഒൻപത് കുറച്ചത്. ഇങ്ങനെ എഴുതാം എക്സ് മൈനസ് നയൻ. അങ്ങനെ ചേർത്ത് പിടിക്കാം. ഞാൻ അടുത്ത ഏതാനും കുറച്ചെണ്ണം ഞാൻ തരുന്നുണ്ട്, നിങ്ങൾ എഴുതാൻ അപ്പോൾ എഴുതണം. ടു സംഖ്യയിൽ നിന്ന് രണ്ട് കുറച്ചത്, സംഖ്യയിൽ നിന്ന് സംഖ്യയിൽ നിന്ന് രണ്ട് കുറച്ചത്. എഴുതിക്കോളാം, ഇപ്പൊ തന്നെ എഴുതണം സംഖ്യയിൽ നിന്ന് രണ്ട് കുറച്ചത്. സംഖ്യയോട് ഏഴ് കൂട്ടിച്ചേർത്തത്, സംഖ്യയോട് ഏഴ് കൂട്ടിച്ചേർത്തത്. അടുത്ത നോക്ക ത്രീ മോർ ദാൻ എ നമ്പർ, സംഖ്യയേക്കാൾ മൂന്ന് കൂടുതൽ, സംഖ്യയേക്കാൾ മൂന്ന് കൂടുതൽ, സംഖ്യയേക്കാൾ മൂന്ന് കൂടുതൽ. എഴുതി നോക്കാം, എഴുതി നോക്കാം ടു സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, സംഖ്യയിൽ നിന്ന് രണ്ട് കുറവ്. സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം, സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം, സംഖ്യയേക്കാൾ രണ്ട് കുറവ്, സംഖ്യയിൽ നിന്ന് രണ്ട് കുറച്ചു, സംഖ്യ എക്സ് എന്ന് വിചാരിക്കാം അതിൽ നിന്ന് രണ്ട് കുറവ്. അടുത്ത് സെവൻ ആഡ് ടു എ നമ്പർ, സംഖ്യയേക്കാൾ സംഖ്യയോട് ഏഴ് കൂട്ടിയത്, സംഖ്യയോട് ഏഴ് കൂട്ടിച്ചേർത്തത്, സംഖ്യയോട് ഏഴ് കൂട്ടിയത്. അടുത്തത് ത്രീ മോർ ദാൻ എ നമ്പർ, സംഖ്യയേക്കാൾ മൂന്ന് കൂടുതൽ. സംഖ്യ എക്സ് വിചാരിക്കാം, അപ്പൊ എങ്ങനെ വരിക എക്സ് പ്ലസ് എക്സ് പ്ലസ് മൂന്ന്. അപ്പൊ കണക്കുകൾ ചെയ്യാം. ഇനി അടുത്തത്
അടുത്ത കണക്ക് എഴുതാം എഴുതി നോക്കാം കണക്ക് ചെയ്ത് നോക്കാം ഇനി അടുത്തത് ദാ എഴുതിക്കോളൂ ഒരു സംഖ്യയോട് ഒരു സംഖ്യയേക്കാൾ രണ്ട് കൂടുതലായത് ഒരു സംഖ്യയേക്കാൾ രണ്ട് കൂടുതലായത് ഒരു സംഖ്യയേക്കാൾ രണ്ട് കൂടുതലായത് സംഖ്യ 15 ആണ് സംഖ്യയേക്കാൾ രണ്ട് കൂടുതലായ സംഖ്യ 15 ആണ് 2 more than a number is 15 what is the number 2 more than a number equal to 15 what is the number ഒരു സംഖ്യയേക്കാൾ രണ്ട് കൂടിയപ്പോഴേ 15 ആയി ഏതാണ് സംഖ്യ എന്ന് വിചാരിക്കാം സംഖ്യ എന്ന് വിചാരിക്കാം നമ്പർ നമ്പർ x എന്ന് വിചാരിക്കാം നമ്പർ അറിയാത്ത സംഖ്യ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് അസ്യൂം ചെയ്യേണ്ടത് നമ്പർ x 2 more than a number എങ്ങനെ എഴുതാം 2 more വരുമ്പോഴേക്ക് എങ്ങനെ എഴുതുന്നത് x plus 2 സംഖ്യയോട് രണ്ട് കൂട്ടി രണ്ട് രണ്ട് കൂട്ടിയാൽ എത്രയായി എന്നാ പറഞ്ഞത് x plus 2 equal to 15 ആയി അപ്പോൾ x കണ്ടുപിടിക്കണം x കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം x ന്റെ കൂടെയുള്ള ആൾക്കാരെ മാറ്റണം x ന്റെ കൂടെയുള്ള ആൾക്കാരെ മാറ്റിയാൽ എന്താവും പ്ലസ് എന്നുള്ളത് അപ്പുറത്തു നിന്ന് എന്താവും മൈനസ് ആവും 15 മൈനസ് 2 പ്ലസ് 2 അപ്പുറത്തു നിന്ന് എന്താവും മൈനസ് 2 ആവും അപ്പോൾ x ഈക്വൽ ടു എന്താ കിട്ടുക x equal to 13 x equal to 13 അടുത്ത നോക്കാം അടുത്ത രണ്ടാമത്തെ കണക്ക് ഒന്നുകൂടെ ചെയ്യാം ഇതാ 3 subtracted from a number ഒരു സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യയിൽ നിന്ന് 3 കുറച്ചപ്പോൾ three subtracted from a number becomes endayi oru sankhyayil ninne 3 korachappol adu 10 aayi edana sankhya oru sankhyayil ninne 3 korachappol adu 10 aayi edana sankhya sankhyayil ninne 3 korachappol adu 10 aayi sankhya edana nariyilla ഏതാണ് സംഖ്യ അതാണ് കണ്ടത് നമുക്ക് എന്ത് വിചാരിക്കാം നമ്പർ എന്ത് വിചാരിക്കാം സംഖ്യ വൈ ആണെന്ന് വിചാരിക്കാം വൈ ആണെന്ന് വിചാരിക്കാം സംഖ്യയേക്കാൾ 3 കുറച്ചു 3 സബ്ട്രാക്ട് ചെയ്താൽ സംഖ്യ എങ്ങനെ എഴുതാം ആദ്യം ഉണ്ടായിരുന്നു വൈ ആണ് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായി വൈ മൈനസ് 3 3 കുറച്ചപ്പോൾ എന്തായി y minus 3 3 കുറച്ചപ്പോൾ അത് എത്രയായി മാറി എന്നാ പറയുന്നത് 3 കുറച്ചപ്പോൾ അത് 10 ന് തുല്യമായി y minus 3 equal to 10 നമ്മൾ എങ്ങനെയാ y കണ്ടത് y എങ്ങനെയാ കണ്ടത് y equal to ഈ minus 3 നെ y നെ മാത്രം കണ്ട് കൂടെയുള്ളവരെ അപ്പുറത്ത് കൊണ്ടുപോകണം minus 3 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും plus 3 അപ്പൊ എന്താ ഇത് 10 plus 3 equal to 13 അപ്പോൾ ആദ്യത്തെ സംഖ്യ എത്രയായിരുന്നു y equal to